ബഹുമാനന്റെ അഭിഭാഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി നടക്കുന്ന മൂന്നാമത്തെ ക്ലാസ്സാണ്. അതില് റെൻ കൺട്രോൾ ലോ ഇൻ കേരള എന്ന വിഷയത്തെ സംബന്ധിച്ച് ആദ്യ ഭാഗം ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് സാറ് എടുത്തിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മുടെ നല്ല പങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് നിരവധിയായ ചെറുപ്പക്കാര് അഭിഭാഷകർ അതിനകത്ത് പങ്കെടുത്തിരുന്നു. അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു 5 വർഷത്തിൽ താഴെയുള്ള അഭിഭാഷകര് കൃത്യമായും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കണമെന്നും അവരുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ ബാർ അസോസിയേഷനിൽ അയച്ചു തരണമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ അഭിഭാഷകർ അവരുടെ നമ്പറുകളും പേരും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇനിയും അയച്ചു തരാൻ കഴിയാത്തവരുടെ പേരുകൾ അവശേഷിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ സെഷനുകളിലും പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ പങ്കെടുക്കണം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള വിവരം ബഹുമാനപ്പെട്ട പയസ് കുര്യാക്കോസ് സാറ് അവസാനത്തെ ക്ലാസ് എടുത്തതിന് ശേഷം അതിന്റെ വിവരം നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ അവസാനം 5 വർഷത്തിൽ താഴെയുള്ള അഭിഭാഷകർ പങ്കെടുക്കണം, കൃത്യമായും പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടെ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ക്ലാസ്സിന് ശേഷമാണ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് വാടക നിയമത്തെ സംബന്ധിച്ച് ഒരു കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കരട് വിജ്ഞാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പയസ് കുര്യാക്കോസ് സാറ് അതിനെ സംബന്ധിച്ച് കൂടെ പരാമർശിച്ച് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി നീട്ടുന്നില്ല, ബഹുമാനപ്പെട്ട പയസ് കുര്യാക്കോസ് സാറിനെ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. റിവിയേർഡ് മിസ്റ്റർ ബാലൂർ, പ്രസിഡന്റ് ടി ബി എ, മിസ്റ്റർ വള്ളക്കടവ് മുരളീധരൻ, സെക്രട്ടറി ടി ബി എ, മിസ്റ്റർ ശിവലാൽ, ട്രഷറർ ടി ബി എ, അതർ എസ്റ്റീംഡ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ടി ബി എ, ദെൻ റിവിയേർഡ് സീനിയർ അഡ്വക്കേറ്റ്സ് ഓഫ് ട്രിവാൻഡ്രം ബാർ, ജൂനിയേഴ്സ് ആൻഡ് അതർ അഡ്വക്കേറ്റ്സ് ഓഫ് ട്രിവാൻഡ്രം ബാർ, ആൻഡ് എവരിബഡി ഹു ഈസ് അറ്റൻഡിങ് മൈ ക്ലാസ്സസ് ഓൺലൈൻ. Very good evening to all of you. I stopped on my first part after reading 11.3 and the four provisos therein. 11.3 as well as the four proviso to section 11.3. In fact, before that, I had taken you to section 5 and the important judgments in relation to section 5, which is the provision for fair and fixation, that also we had discussed. But then I had omitted to mention a very important decision which is very relevant in the context of section 5. It's not anybody's fault because this particular decision is yet to be reported in any Kerala journal. Neither KHC nor KLT or even KLJ, no Kerala, AAR, nobody has reported. But in Indian cases, they have reported. But I'm given to understand that it's an inaccurate text to the judgment that is reported. Fortunately, many people do not read Indian cases. Now, this will be reported, this full bench decision. This full bench decision will be reported in the next part of KHC. But even earlier, the Judicial Vision, which is the journal published by the Kerala Judicial Academy, will be publishing it on 15. But then, Judicial Decision, nobody other than judicial officers read. But as far as the legal fraternity in Kerala is concerned, when KHC publishes, they will come to know it. But KHC says to publish. Now the decision is a full bench judgment. Full bench consists of Justice A.M. Shafiq, Justice Somarajan, and Justice Babu, who is
the present director academics of the Kerala Judicial Academy. Babu, only during the course of our discussions in the Kerala Judicial Academy, my classes to the judicial officers said, sir, such a judgment is also there. I was a party to that. Then we searched and we got this. Now, the significance of this decision is only this. If I remember correct, I have said that in Isaac Nayan's case, the division bench of Justice Thomas and Justice K.S. Radhakrishnan struck down Section 5, 6, and 8 in entirety. But then we, that is Justice Radhakrishnan and my humble self, in Edgar Farooq's case, brought back, applied the principle of severability and brought back Section 5.1, 5.1 alone. And because of bringing back of Section 5.1, all the rank and roll courts in the state have been enabled to deal with applications for fixation of fair rent. In the meanwhile, another division bench of the Kerala High Court, consisting of Justice K.T. Shankaran and Justice Mustaq, because I don't have the copy of that judgment, in a case, Kadar Pillai versus Govan Travels. Kadar Pillai versus Govan Travels, 2014, 4 KLT 593, followed our judgment in Edgar Farooq's, and they did something more. They opined that the division bench which considered Edgar Farooq's case, that is Justice Radhakrishnan and me, having restored the Section 5.1, could have restored Section 5.5 also. We should not have stopped there. We should have restored the Section 5.5 also, because you know, Justice K.T. Thomas bench in Isaac Nayan set aside the whole thing, struck down the whole Section 5, not only 5, 6 and 8. Now 5.5 also, according to the division bench of Justice Shankaran and in Kadar Pillai's case, Mustaq in Kadar Pillai's case thought that we should have restored Section 5.5 also. 5.5 is a provision which says, I am reading 5.5, rent and roll court shall intimate the fair rent of the building fixed to the local authority within whose jurisdiction the building, in respect of which the fair rent has been fixed, is situated. The local authority, on receipt of such intimation, shall make a record of the fair rent fixed in the register kept for the purpose and shall make the register available for inspection in such places and in such manner as may be prescribed. The register so prepared shall be kept up to date so as to contain full particulars in regard to the rent fixed in respect of a building by the rent control court and also the subsequent variations thereto made by the said court. Nobody can blame the division bench of Justice K.T. Shankaran and Mustaq for having opined and ruled that 5.5 also should have been restored. But then and they restored Section 5.5 also. Now the impact of the full bench which I just read over to you, which I have with me and is going to be published in KSC this weekend and in Kerala Judicial Vision on 15, is that the full bench of Justice Shafiq, is the author of the judgment. Justice Somarajan and Justice Babu disapproved the judgment of Justice Shankaran and Justice Mustaq in Kadar Pillai's case. On a technical and legally correct view, they said that our bench, that is the bench of Justice Radhakrishnan and Justice Y.S. Kuriakose, were justified in reviewing Isaac Nayan's case because there was a review before them. Because otherwise, if we did not disagree with, if we did not agree with Isaac Nayan's case, what we should have done was to refer it to a full bench or ask the Chief Justice to refer it to a full bench and place the case before the Chief Justice so that he can refer it to a full, constitute a full bench. But what we did was, I understood that legally. So when Bechu Kurian Thomas was appearing for the landlord in that case, I thought that Bechu Kurian must be knowing this Isaac Nayan also. And Bechu Kurian brought down Isaac Nayan, the Isaac Nayan, the petitioner in Isaac Nayan's case filed a review. And we allowed that review. When you read the judgment in Edgar Farooq's, you will understand that. We allowed that review. And what Justice Shafiq says is,
What we did was, what was done in Edgar Cruz was to allow a review. Now, on the strength of that judgment, a subsequent division bench cannot restore 5-5 because but for 5-1, in all other respects, Isaac Nainam stands. So on that technical reason, they overruled this judgment in Kalarbala's case and said that only 5-1 has been restored. Now the resulting position as far as fair and fixation is concerned, in the statutory provisions available in the Rent and Roll Act, only 5-1 is there. 5-2, nothing is there. 5-2 is not there, 5-3 is not there, 5-4 is not there, 5-5. 6 not there, 8 is there. 7, of course, always there. 7 was never struck down. So that is it. So this is academically important and even otherwise important, practically also important, because 5-5 obliges the Rent Control Court to communicate to the local authority. That's not necessary, according to, so long as this full bench stands. So that is the that is a decision which I did not mention, because even I was not aware. I came to know about it only, and it's going to be published only, this full bench. So citation I cannot give. I cannot give the citation. Citation you will get in the next part of case. So that is the decision. Then, now, I don't want to disappoint your president, Mr. Balu. Balu said that it is likely that I may deal with the Model Tenancy Act, which has been enacted by the Government of India, Union Government, Model Tenancy Act 2020. Of course, in the Judicial Academy also, we had some discussion on this Model Tenancy Act. That's because, you know, this act got wide publicity in the press, not only in the print media, but even in the social media, YouTube channels also, this much is said about this act. Now, I have gone through this act. You can download it from Google. It will be available. The Model Tenancy Act 2020. A union legislation. Not, I will not say legislation, but an act prepared by the Government of India, Law Department, as by name, Model Tenancy Act. Now, we in Kerala, and for that matter, the people of the various states in India, and this is applicable to all, they wanted to make it applicable to all states and union territories in India. Now, I will take you immediately to the section, the first section. First section says, this act may be called, then within brackets, name of the state or union territory. So this act is intended only for states and union territories in India. So suppose we are adopting this, then it will be the Kerala Tenancy Act. It will be known as the Kerala Tenancy Act. And it will substitute. If Kerala adopts it, it will substitute our Buildings, Lease and Rent Control Act 465. Then they say extends to the whole of the state or the union territory concerned. So, you know, as far as the states which have notified this, it will apply to the entire state. As far as the union territory notified this, it will apply to the entire union. Then third is important, one, three is important. It shall come into force on such a date as the state government or the union administration may, or union territory administration. Union territory administration, take the case of Lakshadweep. Lakshadweep is a union territory, you know. So the territory administration may, by notification in the official gazette of the state or union territory concerned, appoint, and different dates may be appointed for different provisions under this act. So, act will come into force, as far as we Malayalis are concerned, only if the government of Kerala notifies through the Kerala government gazette the commencement of this act in the Kerala state. And that, I don't think that will happen. Because this act, I must say with due respect to the persons who drafted this, is a most shabbily and unhappily drafted document. And so highly biased in favor of
landlords. So highly biased. Not only that, I say shabbily drafted because now they have copied down portions of rent and roll laws in many states. And I think in certain portions, I think even from rent laws in UK, they have drafted. They have copied down. In that way, they have prepared. And now there are three authorities under this act. Because since it's not going to be applicable to us in the near future, I don't want to go deep into it. But I will say, I said unhappy legislation. I said three authorities are contemplated. One is the rent authority. Then is the rent court. Second authority, rent court. And the third authority, rent tribunal. So the hierarchy of justice administering authorities are rent authority, rent court, and rent tribunal. In section 30, what you find, because here we have got a three-tier system. We have got the rent and roll courts, which are presided over by our municipalities, notified municipalities. Then we have got the rent and roll appellate authority, who are district judges. And then we have got the High Court in the revisional jurisdiction, section 20. But here, look what the complexion, let us see who are these authorities. Then, section 30, rent authorities. Under section 30, they say, regarding appointment of rent authority, district collector or the district magistrate shall, with the previous approval of the state government, union territory, or unitary administration, appoint an officer not below the rank of a district deputy collector, not below the rank of a deputy collector, to be the rent authority within the jurisdiction. So it's going to be a bureaucrat. The rent authority will be a bureaucrat. Here, accommodation controllers are bureaucrats. They need not be learned in law. They need not be law graduates. So that's the first authority. Then the second authority, rent court. Let us see, I thought that at least the court may be a judicial authority. Who are rent courts? Rent courts, again, the district collector or the district magistrate shall, with the previous approval of the state government, union territory or union territory administration, appoint additional collector or additional district magistrate or an officer of equivalent rank to be the rent control court. Again, bureaucrats. They need not be. Of course, additional collectors, maybe IAS people, then they are not landed. They need not be landed in law. So here again, I highlight this because, you know, the nature of the justice that one may get at the hands of a bureaucrat or an administrative authority may not be that good as the justice that we are getting at the hands of a judicial authority. So 33, again, rent courts are additional collectors and additional district magistrates. Now, under 34, then we get the rent tribunal. Rent tribunal, of course, district judges. District judges or additional district judges. And that is appointment of the rent tribunals is to be in consultation. That's the one good thing. That is perhaps the one silver lining in the cloud. Rent tribunals, invariably district judges or additional district judges, and they will be notified in consultation with the High Court concern. That is what they say. So, and when you go through the powers given, I am surprised to find that rent authorities who are in the bottom of the hierarchy, they in certain matters are given more powers than the rent court. And vice versa also. The tribunal, of course, the district judges. Now coming to the rights and liabilities, as far as landlords are concerned, you know, vis-a-vis their tenants, their rights will be governed mainly by the rent agreement concerned. There will be a right, whatever is there in the agreement. Suppose the agreement contains a provision to the effect that the landlord can demand eviction, can request for surrender back of the building by issuing a notice under 15 days, say it's so said.
most of the rent agreements we come across as provisions, but then that's not enforceable because of 11(1). Eviction is possible only in a proceeding before the rent control board, only if grounds are proved. But here it's not like that. All the contracts between the landlord and the tenant contained in the rent agreement are enforceable. So that's it. And now grounds, whether grounds are, some of the grounds are given. And interestingly, because a ground similar to our 11(4)(2) or the misuse of the building, or that is negligent use of the building is there. But interestingly, a ground is the common ground of bona fide own occupation, which is given to landlords. This is something against the landlord, but then that's not there. But then maybe the government, the union government thought that, you know, when otherwise the entire provisions are velvet for the landlord, why should there be a separate ground for eviction on the ground of own occupation? But interestingly, the landlord is defined as the legal heirs of the landlord when the landlord dies. And the legal heirs of the landlord, who become landlords up when their predecessor dies, they are given a right for eviction on the ground of bona fide. This is the state of affairs. Anyway, as far as we are concerned, as far as we Malayalis are concerned, it is very unlikely that this Model Tenancy Act, this is not a good model, I will say, but this Model Tenancy Act is not going to be notified by the Kerala government or, for that matter, any of the state governments, because, you know, the stakeholders. And important stakeholders means, of course, everybody is a stakeholder. Everybody who is a landlord or a tenant is a stakeholder. But then, as everybody knows, in our state, the merchants, the businessmen who are conducting trade, you know, they occupy mostly rented buildings. It's not on their own buildings. They are very powerful, influential people. And they will raise voice, and they will not permit the government to. They actually want that even the present Rent Control Act, which contains several provisions in favor of the landlord and in favor of the tenant. And of course, the decisions are there. Many of the decisions have come in favor of the landlords. That's why they want a legislation which will be more favorable to the tenants. It is in such a context that this Model Tenancy Act comes. And I don't think that this any state government, having concern for various sections of the citizenry, landlords, tenants, and tenants, will promulgate this. I just mentioned this because, you know, this act has got this, the publicity has been received by this act, only because of that. You don't have to worry for the time being. And in the near future, Kerala government will not notify this. Very unlikely. But during Kayamani's time, they have prepared another Rent Control Act for Kerala. Even that could not be passed. That's the situation. It was slightly, a little more favorable to the tenants. And in the teeth of such a situation, I don't think that the Kerala government will. And for that matter, any government having concern for both sections of the society, stakeholders, will pass this. Just passing, only I said. Now let us continue our study of the statutory provisions which are relevant. 11(3) I had read. I had read just this section, 11(3) and the four provisos. Then 11(3), four provisos. First proviso, I said. Second proviso, third proviso, fourth proviso. I had only read, and some comments also I would have offered, but no decisions, nothing. Decisions, the case law, I may not be straight away dealing with. Case law, I will deal with one by one towards the end of my survey of the provisions. Let's now go to section 11, subsection 4. And section 11, subsection 4, is the one subsection of section 4, 11, which contains the maximum number of eviction grounds. Because in 11(4)(1) is there, 11(4)(2) is there, 11(4)(3) is there, 11(4)(4) is there, and 11(4)(5) is there. So 5 eviction grounds are contained under section 11(4). It's 5 grounds combined in one subsection. That's the position.
Let us see what is section 1141. 1141, I am reading. If the tenant, after the commencement of this act means Act 265, without the consent of the landlord, transfers his rights under the lease or sublets the entire building or any portion thereof, if the lease does not confer on him any rights to do so. So the ground under section 1141 is commonly referred to as the ground of subletting. That's a common parlance description or expression that we employ to describe this ground under 1141. Now, what is made a ground for eviction is not just subletting. Subletting, of course, is made a ground. Subletting without the consent of the landlord, and if the lease deed does not authorize the tenant to sublet. Subletting, not only subletting, but also transfer of the lease. We will deal with subletting now. What is subletting? And what is the distinction between subletting and transfer of rights under the lease? Subletting is, because when we saw the definition of the term tenant, I'm sorry, landlord, we found. In the definition of the term landlord, we found that a tenant will be a landlord vis-a-vis his subtenant. So subletting, we can say this in this manner, describe in this manner. Subletting is an arrangement under which the tenant underlets, he lets it out to somebody else. So in order to establish subletting, the landlord will have to show that this tenant has sublet the building to somebody, or in other words, that the tenant, after subletting, he is receiving rent from the sublessee. The contract rent may be only 1,000 rupees. That might have been fixed years ago. It may be a substantial building situated in a prime locality in the town, high vantage point commercially. No, anybody will be prepared to pay 10,000 or 25,000 rupees for the modern standards. The landlord, the tenant, who is actually the tenant and who is doing business, he may not be getting much, his business may not be that successful. So he may think in terms of either letting out, either giving it to somebody else, who will pay him 25,000 rupees as against the 1,000 rupees or 5,000 rupees he's paying to the landlord. And then that means, and from his business, he may not be getting much. So no wonder he thinks in terms of subletting, indexing somebody. No, he may not sublet the whole building. Subletting of the whole building is not necessary. Subletting of a portion of the building is sufficient. But then if it is to be a sublease, there has to be a landlord-tenant relationship between the original tenant and the sublessee who is indebted. That's the one distinction. But why the legislature included the other thing also, transfer of rights under the lease also? Obvious reason, because subletting will always be a secretive arrangement. It will be something confidential between the tenant and the subtenant. There may not be documents even to prove that. It may be just a down cash is being received by the tenant from the sublessee. But then, so it may not be easily possible for the tenant to prove that the actual arrangement between the tenant and the person who is also seen in the premises is a sublease. It is to provide for such a situation that the legislature has introduced this transferring either sublet or transfers his rights under the lease of the entire building or a portion of the building, if the lease does not cover. No, if the lease confers a right on the tenant to sublet or to transfer possession, then it's not a ground. He can do it. You know, all the lease deeds, such provisions were there. All the lease deeds. But nowadays, I think invariably in every lease deed executed, like a lease deed or rent deed or rental agreement executed, there contains a prohibition clause. You shall not sublet, you shall not transfer without my consent. That's that. Now, so transfers, what you said is transfers, not transfer the building or a portion. But the legislator uses the word transfers his rights under the lease in respect of the whole building or a portion of the building. What is his rights under the lease?
What is the main right under the lease that a lessee can have in respect of a building? To hold and enjoy, to possess and enjoy. To possess and enjoy the building. So possess and enjoy the whole building or possess and enjoy a portion of the building. That is transferring the main right under the lease. As far as the tenant is concerned, that is the main right under the lease. Now, if that is being done, if he has inducted anybody, if he has inducted anybody without the consent of the landlord, in the absence of an authorization, the lease deed enabling him to do it, then that will amount to transfer of rights under the lease. When you go to the case law, we will find that in many cases, advocates are figured as respondents and alleged sublessees. Because the actual tenant may be one particular advocate who took the building on lease from the owner of the building. Now, he may be accommodating many others, maybe his juniors or professional associates. Naturally, the names of these juniors and professional associates will also figure in that big name board which is displayed by the advocate. Now, the landlord comes that way and finds, I let it out only to advocate A. Now there are names of advocate B, advocate C, advocate D, advocate E, and every other advocate also there. He will step into the building and he will find that there are tables given for many other advocates whose names are seen. He will, on the next day, he will contact his lawyer and file a petition for, he will say subletting, but subletting, everybody knows difficult. But then he will claim eviction on the ground that it has been unauthorizedly, the transferred possession of the rights under the lease unauthorizedly to advocate B, C, D, and D. But then the defenses will be there. What all defenses are possible, we can consider. Because I'm not here to give you legal advice regarding the manner in which defenses could. But then, in many cases, decided cases, this plea of sublease or transfer of possession by an advocate who is the tenant have been turned down by the High Court. For this reason, that is the arrangement between a junior and senior. Juniors and senior can never be subleased. In fact, actually, the senior may be giving money to the juniors for the services that the junior does. And no money will be paid, will be taken by the juniors. Associations also. That is, professional associations also have been accepted to be not cases of transfer. So I just mentioned this as an instance. Case law we will examine later. So 11.4.1 says either subletting or transfer. Now, this 11.4.1 is the second one. There are only two eviction grounds which require issuance of a statutory notice before filing rent control petitions. First, we saw the other day 11.2b, ground of arrears of rent. That we saw. Now, here also a notice is mandatory, provided that Proviso. It is through the proviso that the legislature mandates issuance of a notice, provided that an application under this clause shall not be made for the first time in respect of one and the same tenancy unless the landlord has sent a registered notice to the tenant intimating the contravention of the said provision conditions of the lease and the tenant has failed to terminate the transfer or sublease as the case may be within 30 days of receipt of the notice or refusal thereof. So, the landlord has to send a notice. Here again, it is not necessary that the landlord should ask the tenant who has sublet or who is seen to have sublet or transferred to terminate the sublease or transfer. Landlord need only intimate the transfer or sublease in contravention of the terms of the lease. And then, once notice is received, either it is received or it is refused, then it is the tenant's obligation to terminate the sublease or transfer as the case may be within 30 days. Tenant's obligation, tenant has to do it. If the tenant doesn't do it within 30 days, then the landlord will get a cause of action for seeking eviction under 11.4.1. Now here, something is important here regarding this proviso. One question which me and my fellow quiz masters used to ask in our quiz competitions to lawyers below 10 years was this.
First question we will ask, which are the two provisions of the Rent Control Act where a notice is mandatory before commencing rent control proceedings? Everybody will say 11(2)(b) and subletting or transfer. Then our second question will be this. I will frame the question this way. I say that you can maintain in a certain case, certain circumstances, you will be able to maintain a rent control petition on the ground of subletting or transfer even without issuing a notice. Am I correct? That would be my question. And many answers received, oh, no, your question is not correct. But very studious boys and girls who have gone through the provision sets, it is possible. Why? Because this notice is mandatory only when an RCP on this ground is filed for the first time. First time. Otherwise, that is, when a first RCP is being filed on this ground in respect of one rental arrangement, only a notice is necessary. Otherwise, what happens is, tenant sublets, index one subtenant. Advocate, lawyer, landlord's counsel or landlord issues notice of intimation. Getting notice, after getting legal advice, he will send away, terminate the sublease and send away. And send away the sublessee or the transferee. Now, landlord naturally will not go for eviction on this ground. He cannot. Then, thinking that the landlord will never come again, the tenant will again sublet, either to the original sublessee or to a new sublessee who has offered him higher amount. And then, naturally, what will the landlord do? He will again apply under 1141. He applied. A particular landlord applied under 1141 without issuing notice. Then, the main contention is petition is not maintainable because his petition is not preceded by a notice. A notice under the proviso of the section 1141. And in fact, in my professional experience, I found that a particular rent control court, a fresher, he took the view that the petition is not maintainable. But then I took it up and now the court said, what is contemplated, notices are contemplated only when the first RCP is filed on the ground. That is, otherwise, no, this will go on like that. First subletting notice, then termination. Then again subletting. Then one, if the landlord were to issue notice again and again, then that would be very hard for the point of the landlord. So notice is necessary. Notice of intimation only. It is not necessary that the landlord should request the tenant to sublet, terminate the sublease. But once notice is received or refused, it is the tenant's obligation to terminate the sublease and send away the sublessee. So that is 1141 decisions we will examine, as I said later. Now, there is an explanation also. There is an explanation also. Let's see the explanation also as to what amounts to subletting or transfer. Where on the partition of a joint family, explanation to 1141, where on the partition of a joint family or of the rights of court tenants or on the dissolution of a firm, the right of a joint family or the court tenants or the firm under a lease, that is, suppose a firm is a tenant, this firm is dissolved, and the rights of the firm is vested upon this dissolution upon a few partners only, such a situation. Or suppose a joint family, a Hindu undivided joint family, or some other joint family is the tenant, and a partition takes place. And in a partition, the tenancy rights becomes devolved upon certain members of the family alone. Then such situations, this will not be transfer or sublease. That is what the explanation says. So that is so now we have read 1141. That's the first eviction ground coming under section 114. Now let us see what is section 1142, the second eviction ground provided under 1142. This second eviction ground is often referred to as ground of waste, because in certain other local rent control acts prevalent in other states, this word is used, waste, committing waste in the way. But our statute
uses the words very carefully, and waste is not a word terminology used. Instead, what is used is, if the tenant uses the building in such a manner as to reduce its value or utility. So value the building. The building will have a value when you let out. Suppose the user of the building by the tenant is in such a manner as to reduce the value, then, or the utility of the value, utility of the building which you have given on rent may have many utilities. It could have been used as a commercial building. It could have been used for many purposes. A classic example may be a residential building. You have let out a residential building, a house with three bedrooms, then a drawing room, a kitchen, then a veranda, like that. But then the tenant, it may be an area where there is scope for commercial activity also, or he may partition the building, the main spacious hall, he may partition it into bigger rooms so that he can let it out to other tenants, or he can let it out to small traders for doing their small businesses. But then, from the point of view, the landlord can always say, the utility of the building, because I had intended this building to be a pakka residential building, it could have been used as a residential building. Its utility as a pakka residential building has been destroyed, he can say. So destroying 11, 4 to 11. Destroying or reducing the value or utility. Value is the capital value of the building. Value is the capital value of the building. Then utility, then that's not enough. It should be, because with the normal tear and wear, there will be some reduction in the value and utility. That's not enough. Materially and permanently. Here the words materially and permanently, those two words are in the conjunctive. They are not disjunctive. Whereas earlier, value or utility, destruction or reduction of value, or destruction or reduction of utility. It's in the alternative. But here, when it comes to materially and permanently, it should be materially and permanently. There will be some small changes somewhere or other, may not be sufficient. It should be material and it should be permanent also. Suppose some temporary partitioning and all, the tenant can always say, it's not permanent. I can always restore it to the original condition. So 11.4.2 is that. And it may not be very easy. In my professional experience, I have found that 11.4.2, it has not been very easy to establish a ground under 11.4.2. Of course, every council for the landlord will take out a commission. Commissioner will go and report that the building is in a very bad shape. It is in a bad condition, value has been reduced, etc., etc. Even then, if properly defended, I think the landlord has the tenant has scope for an effective defense into this ground. Not a very easy ground from the point of view of the landlord, 11.4.2. So, user of the building in such a manner as to reduce or destroy the value or utility materially and permanently. It should be material and permanent. Now the third ground under 11.4.3, let's see what it is. Third ground under 11.4.3 is this. If the tenant already has in his possession a building, or subsequently acquires possession of, or puts up a building reasonably sufficient for his requirements in the same city, town, or village. That means if the tenant already has in his possession, that means already has means at the time when the lease is taken by him, building is taken only, yes, then also it can be a ground. But then we will have a defense. Already has or subsequently acquires possession. Subsequently he acquires possession of a building. This possession need not be possession as owner. It can be possession as owner or possession as a tenant also.
He can take out another building on lease in a better area, on lease from another landlord. Even that will attract 11-4-3. Then, or puts up a building. He builds his own building. Puts up a building, his own building. Then also, it will constitute a ground under 11-4-3, provided the other conditions are satisfied. One, provided it should be reasonably sufficient for the tenant's requirements. Reasonably sufficient for his requirements. Reasonably sufficient for the tenant's requirements. And it should be in the same city, if it's a city, city, or town, town, or village. It's a village area, village. So it must be in the need not be in the immediate vicinity of the tenant building, but in the same town, same city, or village, as the case may be. Now, regarding this ground, it is metaphorically said in many decisions, and I think we also, in one of our decisions, our decisions, we said, this ground is attracted when the tenant is landlord-like, and the tenant is more landlord-like than the landlord. Because the legislative intent underlying 11-4-3 is that in a situation where there is acute accommodation shortage and people are on the lookout for buildings, either residential or commercial, tenants, though they were considered to be darlings of the legislature, now when this 65 Act was enacted, it was intended as a pro-tenant legislation. But now, passage of time, case law has come, and tenant is not the only darling of the legislature. Now, the decision say it's a welfare legislation for the landlords also, whatever that be. Even if he is the darling, and if it's for his benefit that this rent control law has been enacted, even the legislature does not want the tenant to enjoy the luxury of having more buildings than what is actually necessary for him under his possession. That's it. That's the principle. So here, in order to constitute the ingredients for the statutory eviction ground is either, now if it is a building already in his possession, you can always say, already it's not suitable, it's not sufficient for my requirements. That's why I took this building. I was already having possession of the other building, but I became constrained to take out this building because that was not sufficient. And that defense should be accepted. But then coming into possession subsequently, then he may have difficulties because the sympathy of the court will be towards the landlord. But after all, he is having the other building, another building. Then on the basis of the evidence which may consist of the in the nature of commissioner's report also, the court may likely to hold that the tenant has come into possession of another building which is reasonably sufficient. It not be fully sufficient. Reasonably sufficient. Sufficiency from the point of view of reasonable. Suppose this building let out by you, by the landlord, has got a 1,000 square feet area. Suppose the new building which has come into the possession of the landlord is having only 750 square feet. But then the court may order eviction saying that is reasonably sufficient. That is reasonably sufficient. But then you vacate this building. That's likely. But then other conditions, it should be in the same city, town. So 11-4-3 is a ground in which the sympathies of the court is likely to be in favor of the landlord. And it is the tenant's obligation to show it's not reasonably sufficient for my requirements, or any other available ground. You can say it's not the same city, it's not the same town. It's the normal defenses are. No, that is on the MG Road. I am addressing you from Ernakulam, but Trivandrum also we have got MG Road. It's not on MG Road, it's in a faraway place and all. But then that's not what the law says, in the same city, town or village. Reasonably sufficient. Of course, reasonable sufficiency, in the realm of reasonable sufficiency, the importance of the locality may crop up. But anyway, what is required by the section is reasonably sufficient building in the possession of the landlord in the same city, town or village, and landlord tenant will entail liability for eviction. That is 11-4-3. So we have seen 11-4-3 also. Now we come to 11-4-4.
1144, subsection 4 of, clause 4 of section 1144. We will have 5 minutes break. 5 minutes break. I feel like having tea. Just 5 minutes. I will come back within 5 minutes. Stop it.
We can resume. I am starting. Resuming. Hello. Yes, sir. Yes, sir. This is the signal to be given to show that you are ready. Yes. 11.4.3. This ground under section, closed floor of section 11.4 is commonly known as the ground of reconstruction. I will read the clause. If the building is in such a condition that it needs reconstruction, so the first thrust is on the condition of the building. The condition of the building must be such as warranting reconstruction. And that's not enough. And if the landlord requires bona fide to reconstruct the same, there must be a bona fide requirement, a genuine requirement in the mind of the landlord to reconstruct the same. And if he satisfies the court that he has the plan and license, if any required means, depending upon the area where the building is situated, if it's a corporation, plan and license is absolutely necessary, municipality necessary. But in some panchayat areas in the Kerala state, where rent control act is applicable, plan and license may not be necessary. I think now Kerala building rules have been universally made applicable since. So plan and, that was not the position when the statute was made. So plan and license, if any required. Yes, he convinced the court that he has got a plan and license required for carrying out the reconstruction proposal. And the ability to rebuild, the capacity to rebuild. And if the proposal is not made as a pretext for eviction. No, when you carefully read this clause 4 of 11.4, or the ground of this, the statutory provision regarding this ground of reconstruction, you can see an anxiety on the part of the legislature to ensure that this ground is allowed, eviction on this ground is permitted only when the need or the requirement, only when the landlord comes with a genuine honest need. That's why you find when the legislature, when the statute refers to the requirement of the landlord, the statute says landlord bona fide requires to reconstruct. One. Then again, this principle is reiterated last. If the proposal is not made as a pretext for eviction, he should further convince the court that his proposal of reconstruction is not just a pretext to evict the tenant. Why this double caution struck by the legislature? Because the legislature knows that 11.4.4 is an area where there is scope for duping the tenants and for duping the courts with petitions which are not really genuine. Petitions actuated by malefiance against the tenant. Ground under reconstruction is seen. Now the further provisions will show the anxiety of the legislature towards the tenant. Now, so the first main subsection, main clause I have read, then the proviso. And now before that, I think I should offer some commentary. That is condition of the building. What is condition of the building? Whether it is physical condition or whether it's a social condition or whether it is a condition of the building from the point of view of profitability. These are all areas covered by the decisions. Previously, it was understood to be the physical condition, the structural stability alone. Now that's not the law. Now we will examine the decision, and when I read the decisions, I will offer my commentaries, and the decisions will speak for themselves. So condition of the building. Then, and if the landlord requires bona fide to reconstruct the same,
normally bona fides everywhere it's a state of mind. Bona fides means the it's an honesty in the need, in the requirement. But then regarding the bona fides in the context of 1144, the decisions are now settled that unlike the bona fides under 11.3, the bona fides under 1144 is something which can be demonstrated by the circumstances such as the condition of the building. So a commission report which says that the physical as well as the social condition of the building warrants reconstruction. Then the other condition, landlord's availability of a plan and license, the landlord having ability. If such things are satisfied, then court will presume that the need is bona fide. So even the examination of the landlord may be dispensed with, may not be necessary, because normally under 11.3, oral evidence from the landlord is insisted upon, because only landlord can speak about the genuineness of the need in his mind. But when it comes to 11.4.4 eviction ground, that may not be necessary, because the bona fides of a claim under 11.4.4 is something which can be demonstrated, and which will be demonstrated through the other circumstances, that is the condition, then one circumstance, you know, is ability to rebuild, the capacity to rebuild. Now, ability means, when I started practice, ability was understood to be financial ability. So invariably in all cases, landlords will, of reconstruction, landlords will find an estimate, total estimate, 25 lakhs rupees, 30 lakhs rupees, and the clients will be advised to show bank deposits for at least 5 lakhs rupees. At least 5 lakhs representing 1/5 or 1/6. That was incidental. Courts also used to insist. And then regarding the other things, of course, properties, then offer from a bank to give you loan and all. But now the case law has developed to such an extent that now to prove ability, you may not require, it may not become necessary to show that you are having any cash with you. And decisions we have received to this effect, landlord need not jingle the coins in the Rengan Road Court. Landlord need not jingle the coins and convince the Rengan Road Court that he has got the financial ability. I recall a case where, in my hometown, where I sought for reconstruction of an old building having as many as 5 portions, including a tea shop. It was a very old tea shop. If anybody has come to my hometown, Tripunithara town, erstwhile state of, it was the capital of erstwhile princely state of Cochin. But our Maharajas, unlike your Travancore Maharajas, were not so rich. So naturally, our Tripunithara town may not have so many buildings and all, very old buildings were there in those days when I started practice. So this building was there, building with the 5 different portions occupied by tenants. This building belonged to a church. Tripunithara, there are 2 major churches. One, the older, more ancient church is a church belonging to the Jacobite Syrian group, sect. Not my sect, I am Catholic. My church is elsewhere. This scheduled buildings, these buildings in respect to which I filed the RCP, belong to the Jacobite Church. In Jacobite Church, unlike Catholic churches, there is much more democracy. The trustees and parishioners, parish council members, will have more authority than priests. So the trustees came. Trustees can file Rengan Road petitions representing the church. Such a petition was filed. Reconstruction is the ground. I've seen the building, you know. It was in the old bus stand area, just opposite the Government Girls High School, Tripunithara. And just opposite now, opposite this building, now the treasury, I mean, not the treasury, but the revenue tower has come, and a municipal court, I mean, not a municipal court, but a magistrate court also has come there, just opposite this building, in respect to which I sought for eviction. now magistrate courts are started in every nook and corner. That is another aspect, but in some general something concerning the interest of the bar, I may say something about that. But then here,
I am speaking about the ability. I told the trustee, his name was Baby. He's an elder man. I said, Baby Chata, we have ability. $4,000,000 അപ്പൊ ഞാൻ ഉപയോഗിച്ചേട്ടാ പിന്നെ നമ്മൾ എങ്ങനെ കാണിക്കും റൺ കൺട്രോൾ പോർട്ടിൽ ഒന്ന് കാണിക്കണമല്ലോ നമ്മുടെ എബിലിറ്റി എബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് കുറച്ചൊക്കെ കാശും കാണിക്കണം എന്നുള്ള ഒരു രീതിയായിരുന്നു പിന്നെയാണ് മാറി മാറി ഡെവലപ്പ് ചെയ്ത് വന്നത് പുള്ളി എന്നോട് പറഞ്ഞു സാറേ നമുക്ക് പിരിവ് നടത്താം പിരിവോ അപ്പൊ പറഞ്ഞു നമുക്ക് പിരിക്കാം അപ്പൊ എവിടെ പാരിഷണേഴ്സിന്റെ ഇടയിൽ ഇടവക്കാരുടെ ഇടയിലാണോ ഇടവക്കാരുടെ ഇടയ്ക്കലും നമ്മൾ നാട്ടുകാരുടെ ഇടയ്ക്കലും പിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് തമാശാണ് എന്നാ കാര്യവുമാണ് അത് ഇത് അതിലോ എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പീൽ ചെയ്ത വക്കീല് എം കുമാരൻ നിങ്ങൾ അറിയില്ല പക്ഷെ നല്ല വെരി ലേണഡ് ആൻഡ് വെരി പവർഫുൾ വൺ ഓഫ് ദി മോസ്റ്റ് ഫോർ സാർ മരിച്ചുപോയി പഴയ ലോ സെക്രട്ടറി ആയിരുന്ന വി ജി ഹരീന്ദ്രനാഥിന്റെ സീനിയറാണ് നമ്മളെ ഭയപ്പെട്ടിരുന്ന ആളാണ് കേസിലെ ആയിരുന്നു പെർഫെക്റ്റ് ജെന്റിൽമാൻ എം എ വി എൽ ആറിനാണ് അദ്ദേഹമാണ് ക്രോസ് ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടി കയറി ഇവരെ കൊണ്ടുവന്ന് തെളിവ് കൊടുക്കുന്നത് ഒരു രജിസ്റ്റർ കൊണ്ടുവന്നു രജിസ്റ്റർ പിരിവ് പ്രമാണിച്ച് ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്തു എന്നിട്ട് നോക്കിയപ്പോ നാട്ടുകാർ പലരും പൈസ കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനികളും ഈ പാരീഷണേഴ്സും അല്ലാത്തവരും ഒക്കെ കൊടുത്തിട്ടുണ്ട് പള്ളിയിലെ ട്രസ്റ്റീസ് അല്ലേ അവരും അവിടുത്തെ ലോക്കൽ മർച്ചൻസും ഒക്കെയാണ് ഇൻഫ്ലുവൻഷ്യൽ ആണ് എല്ലാരും കൊടുത്തിട്ടുണ്ട് പലരും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒടുവില് പിന്നെ ക്രോസ് വിസ്താരത്തില് അഡ്വക്കേറ്റ് കുമാരൻ ചോദിക്കുകയാണ് അപ്പൊ നിങ്ങള് ഇതിന് പിന്നെ റീകൺസ്ട്രക്ഷന് നിങ്ങൾക്ക് ഫണ്ട് എവിടെ അപ്പൊ പറഞ്ഞു ഫണ്ട് ഞങ്ങൾ പിരിച്ചുണ്ടാക്കുകയാണ് മൊത്തം പിരിവാണോ അതേ പിരിവാണ് പ്രധാനം അഭിയുച്ചേട്ടൻ പറഞ്ഞ മൊഴിയാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനലി കേസ് ആർഗ്യുമെന്റ് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഈ പിരിവിൽ ഈ ടെനൻസ് ഉണ്ടല്ലോ പള്ളിയിലെ ടെനൻസ് ഇല്ല ഈ ഒഴിപ്പിക്കപ്പെടാൻ പോകുന്ന ടെനൻസ് അവര് പോലും പിരിവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് എബിലിറ്റി ടു റീബിൽഡ് ഡസ് നോട്ട് മീൻ ക്യാഷ് ടു റീബിൽഡ് എന്ന് പറഞ്ഞാല് എബിലിറ്റി ടു റേസ് ഫണ്ട്സേ ഉള്ളൂ അത് പലതരത്തിലും ആകാം പക്ഷെ എനിക്ക് തിരുവനന്തപുരത്തെ വക്കീലന്മാരോട് പറയുന്നത് നിങ്ങൾ എബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി പിരിവിനെ ആശ്രയിക്കും അന്ന് നമ്മൾ പിരിവിനെ ആശ്രയിച്ചു നേടി ബിക്കോസ് കക്ഷി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയന്റ് ആയിരുന്നു ചർച്ച ആയിരുന്നു അവര് പിരിച്ചപ്പോ എല്ലാരും കൊടുത്തു ഈ മറ്റ് സമുദായക്കാരൊക്കെ കൊടുത്തതിന്റെ പിന്നിലേക്ക് അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും ബിക്കോസ് ദേ വർ ഓൾ വാട്ട് ഐ ഹാവ് കൺസ്ട്രക്റ്റഡ് ഈസ് ഇപ്പൊ സബ്സിക്വന്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തത് ഒരു ത്രീ സ്റ്റോറി ബിൽഡിംഗ് ആണ് ആൻഡ് വാട്ട് ഐ സീ നൗ വെൻ ഐ ഗോ ടു മൈ ഹോം ടൗൺ വാട്ട് ഐ സീ നൗ ഈസ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലും ബഹുഭൂരിപക്ഷവും അഡ്വർടൈസ് ആ ബിക്കോസ് ഐ ടോൾഡ് യു എ കോർണേഴ്സ് കം ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഐഡിയാണ് എന്റെ ഒരു ശിഷ്യൻ ദേവാനന്ദ് എന്ന് പറയുന്നത് എന്റെ ഒരു ശിഷ്യൻ വരെ വന്നിട്ടുണ്ട് അവനവിടുത്തെ ലീഡിംഗ് പ്രാക്ടീസാണ് അവിടെ നിന്ന് എറണാകുളത്തോട്ട് വരുന്നെത്താൻ പറയുന്നത് അപ്പോ ഇങ്ങനെയുള്ളവര് ഇതിൽ എടുക്കാൻ പോർഷൻ പുതിയ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരും വായിച്ചു കൊടുക്കും അവരതിനെ അവര് ഈ രീതിയിൽ അക്കൗണ്ട് ചെയ്യാണ് സംഭാവനയാണെന്ന് പറഞ്ഞു അത് പള്ളിക്കാരുടെ ബുദ്ധി പള്ളി സംഭവനയാണ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ് ആവണമെന്നില്ല അത്ര ഞാൻ പറയാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് എന്റെ പ്രൊഫഷണൽ ലൈഫിലെ ഒരു അനുഭവം പറഞ്ഞേ ഉള്ളൂ കൂടുതൽ അനുഭവങ്ങളുണ്ട് കൂടുതൽ അനുഭവം പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് നിങ്ങളുടെ നിയമം പറഞ്ഞ് തീർക്കാൻ പറ്റില്ല മനസ്സിലായല്ലോ പാർട്ട് പലതും വേണ്ടി വരും എന്റെ ബാല്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 4 പാർട്ടിൽ നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കണേ എന്നെ കൊണ്ട് ഡിസിഷൻസിലേക്ക് വരുമ്പോ സമയം എടുക്കും അതാണ് പ്രശ്നം ഡിസിഷൻസ് പ്രധാന ഡിസിഷൻസ് ഞാൻ പറയുള്ളൂ ഒരുപാട് കേസുകൾ കൊണ്ട് മുഴുവനൊന്നും പറയില്ല ഏറ്റവും പ്രധാന ഡിസിഷൻസ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്യുന്നത് കൊച്ചു പിള്ളേരെയാണെന്ന് പറഞ്ഞത് അവർ അറ്റൻഡ് ചെയ്ത അവർക്ക് ഒരു കുറച്ചൊരു വിവരം ഒരു കേസ് ലോയെ കുറിച്ച് ലോ റെന്റ് കൺട്രോൾ ലോ എന്ന് പറഞ്ഞാൽ ആക്ട് ഉണ്ട് റൂൾസ് ഉണ്ട് ഡിസിഷൻസും പറയണം സോ അപ്പൊ എബിലിറ്റി ഈ എബിലിറ്റി ഒക്കെ തെളിയിക്കണം ഇതൊക്കെ തെളിയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുക സാധാരണ സംഭവിക്കുന്നത് പലപ്പോഴും പണ്ടുകാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് ഈ റീകൺസ്ട്രക്ഷൻ ഗ്രൗണ്ട് എടുക്കുന്നത് എന്നിട്ട് എവിക്ഷൻ ഓർഡർ കിട്ടും അത് കൺഫേം ചെയ്ത് മേടിക്കും അതിന്റെ ഡെലിവറി എടുക്കും ഡെലിവറി എടുത്താല് ലാൻഡ്ലോർഡ് ആദ്യം ഒന്നും ചെയ്യില്ല വെറുതെ അവനിട്ടേക്കും അപ്പൊ കക്ഷി ടെനന്റ് അവൻ വിഷമിച്ച് ചില കഴിവുള്ള ടെനന്റ് ആണ് ഹി മേ ഗോ എൽസ്വെയർ ആൻഡ് ടേക്ക് എ ബിൽഡിംഗ് ഓൺ ലീസ് ചിലർ ഇത് പൊളിച്ചു പണിയിട്ട് ഇപ്പൊ കിട്ടുമല്ലോ എന്നുള്ള വിചാരിക്കണേ കോടതിയുടെ ഓർഡർ സെയ്സ് നിങ്ങൾക്ക് തന്നെ കൊടുക്കും ഇയാൾക്ക് തന്നെ കൊടുക്കാനും പറയുന്നുണ്ട് മോർ ഓർ ലെസ് സെയിം ഏരിയ എന്ന് പറയുന്നത്
പക്ഷെ ചെയ്യില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രൊവൈസോ പ്രൊവൈഡഡ് ദാറ്റ് എ ലാൻഡ്ലോർഡ് ഹു എവിക്സ് എ ടെനന്റ് ഓൺ ദിസ് ഗ്രൗണ്ട് ആൻഡ് ഡസ് നോട്ട് റീകൺസ്ട്രക്ട് കംപ്ലീറ്റ്ലി ദ ബിൽഡിംഗ് വിത്തിൻ ദ ടൈം ദിസ് മേ ബി ഫിക്സ്ഡ് ഓർ എക്സ്റ്റെൻഡഡ് ബൈ ദ റെന്റ് കൺട്രോൾ കോഡ് ഷാൻ ഓൺ എ പെറ്റീഷൻ ബിഫോർ ദാറ്റ് കോർട്ട് ബി ലൈബിൾ ടു എ ഫൈൻ ഓഫ് റുപ്പീസ് 500 If it is proved that he has willfully neglected to reconstruct completely the building within such time. First provision is that if we have willful neglect, we will be fine. 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 We can pay 500 alla vendi vanna nammal 5000 kodukkan parayum pakshe adu kondu nikkanilla so first proviso alle illa kari illa tenant ne ad landlord ne second proviso landlord ne reconstruction ground ile eviction edittu reconstruction cheyatha landlords ne sambandhichortholam prashnangal undakkum provided further that the court shall have power at any time to issue directions regarding reconstruction of the building ഇതിങ്ങനെ എവിക്ഷൻ ഡെലിവറി കഴിഞ്ഞ് കൊടുത്തതിന് ശേഷവും കോടതിക്ക് പവർ ഉണ്ട് റെന്റ് കൺട്രോൾ കോർട്ട് ഡസ് നോട്ട് ബിക്കം ഫങ്ഷൻസ് ഒഫീഷ്യോ കോർട്ട് ക്യാൻ ഇഷ്യൂ ഡയറക്ഷൻസ് റിഗാർഡിംഗ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് നാച്ചുറലി ഓൺ ദ ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ ഫയൽ ബൈ ദ ടെനന്റ് ആൻഡ് ഓൺ ഫെയിലിയർ ഓഫ് കംപ്ലയൻസ് ബൈ ദ ലാൻഡ് ലോർഡ് ഓൺ ഫെയിലിയർ ഓഫ് കംപ്ലയൻസ് ബൈ ദ ലാൻഡ് ലോർഡ് ഓഫ് ദി ഡയറക്ഷൻ സോ ഇഷ്യൂ Give effect to the order in any manner the court deems fit and appropriate and in appropriate cases to put the tenant back in possession le velli karyamonnilla because what the landlord normally does is to pull down the building if the landlord has already pulled down the building and what is now available is only the vacant land then where is the question of putting the tenant back in possession of the building old building impossible പക്ഷെ പിന്നത്തേത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രൊവിഷൻ ഓർ അവാർഡ് ടു ദ എവിക്റ്റഡ് ടെനന്റ് ഡാമേജസ് ഈക്വൽ ടു ദി എക്സസ് റെന്റ് ഹി ഹാസ് ടു പേ ടു ഫോർ അനദർ ബിൽഡിംഗ് ദാറ്റ് ഹി ഈസ് ഓക്യുപ്പൈയിങ് ഇൻ കോൺസിക്വൻസ് ഓഫ് സച്ച് എവിക്ഷൻ അപ്പൊ ഞാൻ എന്റെ ടെനൻസ് ആയിട്ടുള്ള കക്ഷികളെ റീകൺസ്ട്രക്ഷൻ ഗ്രൗണ്ടിൽ എവിക്ഷൻ എടുത്തിടാവുന്ന കക്ഷികളോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇവനിത് ലാൻഡ്ലോർഡ് പണിയണമെങ്കിൽ പണിയട്ടെ പണിയുമ്പോൾ നമുക്ക് ഇവിടെ വരാം നല്ല ഏരിയ ആണല്ലോ But you go and take another building elsewhere, whatever be the rent. നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എക്സസ് റെന്റ് അത് നമുക്ക് ഈ ലാൻഡ്ലോർഡിനെ കൊണ്ട് നമുക്ക് വിധിക്കാം ഈ ഒരു പ്രൊവിഷൻ ദാറ്റ് ഈസ് ദി ലാൻഡ്ലോർഡ് ഈസ് മേഡ് ലൈബിൾ ടു പേ ദ എക്സസ് റെന്റ് ദ ടെനന്റ് മേ ഹാവ് ടു പേ ടു ദ ടെനന്റ്സ് ന്യൂ ലാൻഡ്ലോർഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഡിലേ ഇൻ കാര്യങ്ങൾ അത് ഇഫക്റ്റീവ് ആണ് എന്നാൽ അതിനേക്കാൾ ഇഫക്റ്റീവ് ആണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ issue directions regarding reconstruction of the building and failure of compliance with landlord to give effect to the order in any manner the court deems fit ennu parnallo adile in fact aadithe rand round il naan appear cheyda oru case aayirunnu precia versus george yan vaikka sinilakke sinil arayaan precia versus george ile tenant irayirunnu alla naan landlord irayirunnu ente kashi endu cheyda reconstruct cheyilla അപ്പം ഒരു ഓൾഡ് മാൻ വെരി സീനിയർ മാൻ വൺ ഓഫ് മൈ ഏർലിയസ്റ്റ് ക്ലയൻസ് ആണ് അപ്പൊ ഞാൻ അങ്ങേരോട് പറഞ്ഞു അവന്റെ ഫസ്റ്റ് കോർട്ടിൽ ഞാൻ വന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ നമ്മൾ ചെയ്തില്ല അപ്പൊ പിന്നെ ഒരു പെറ്റീഷൻ കൊണ്ട് വന്നു എക്സ്റ്റൻഡ് ടൈം അപ്പൊ നമ്മൾ പിന്നെ നീട്ടി മേടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഡയറക്ഷൻ വന്നു അത് കൊടുത്തില്ല അപ്പൊ എന്നോട് പറഞ്ഞു അപ്പീൽ കൊടുക്കണം നമ്മൾ അപ്പീൽ കൊടുത്തു അപ്പീൽ അനുവദിക്കില്ലല്ലോ അപ്പീൽ തള്ളി ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അപ്പലേറ്റ് കോർട്ട് ഡിസ്ട്രിക്ട് കോർട്ട് ഡിസ്ട്രിക്ട് ജഡ്ജിനെ ഞാൻ മറന്നുപോയി അങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക I don't think that your client will carry out the reconstruction. Let your client execute a power of attorney in favor of the tenant. And you can give the plan to the tenant. He will construct on the strength of the power of attorney. The building will be yours. പക്ഷേ അവനെ പവർ ഓഫ് അറ്റോണി കൊടുത്ത് അവൻ കൺസ്ട്രക്ട് ചെയ്തെങ്കിലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മളോട് പറഞ്ഞു നമ്മുടെ ക്ലയന്റിനോട് പറഞ്ഞു ഡെപ്പോസിറ്റ് 5,000 rupees എന്ന് ചെറിയ സംഖ്യയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതിനെ ഉറപ്പിച്ചു ഞാൻ പറഞ്ഞു ഐ തോട്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഓർഡർ ഫോർ മീ ഫ്രം ലാൻഡ് ലോർഡ്സ് കൗൺസിൽ ഞാൻ എന്റെ ക്ലച്ചയോട് പറഞ്ഞു നമുക്ക് സമ്മതിക്കാം നമ്മളൊരു പവർ പെട്ടോണി കൊടുക്കാം നമ്മൾ കെട്ടുകയാണെങ്കിൽ നമ്മുടെ കെട്ടറാണല്ലോ
The new building coming up is our building. നമുക്ക് അതും നല്ല സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. ഇനിയിപ്പോ ഇവൻ ഒരു വർഷം കൊടുത്താലും അത് പറ്റുമെങ്കിൽ ഞാൻ അവനെ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ കൊടുക്കാതെ അവനെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒപ്പിക്കാം എന്ന് പറഞ്ഞു അവനോട്. പക്ഷെ മൈ ക്ലയന്റ് ലാൻഡ് ലോർഡ് ആൻഡ് ഓൾഡ് മാൻ, അയാള് ഭയങ്കര, അയാളുടെ പേര് കൊച്ചുവാമിന്നാണ്, കൊച്ചുവാപ്പ. നമ്മളെ മറ്റേ അയ്യോ മറ്റേ മറ്റേ നാടകത്തിലെ ആരുടെ നാടകമാണോ ചെറുപ്പത്തിന്റെ നാടകമാണ്, ഒരു കൊച്ചുവാവയുണ്ടല്ലോ കാട്ടുകുതിരയല്ലേ സിനിമയൊക്കെ ആയിട്ടുണ്ടല്ലോ, കൊച്ചുവാവിന് ഒരു ടഫാണ്. അപ്പൊ ഈ കൊച്ചുവാവ മൈ ക്ലയന്റ് വാസ് ഓൾസോ വെരി ടഫാണ്, എന്ത് ചെയ്തായിട്ട് ടെനന്റിന് കൊടുക്കില്ല, അതാണ്. അപ്പം സംബഡി അഡ്വൈസ് ചെയ്യും ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇതൊന്നും കംപ്ലൈന്റ് കാര്യമില്ല, ഈ എൻഗേജ് അനദർ കൗൺസിൽ, ഞാൻ വേറൊരാളെ കൊടുക്കാൻ പോകണം, ഞാനുണ്ടെങ്കിൽ കെട്ടു കൊടുത്തു. ഞാൻ പക്ഷെ ഒരു ലെറ്റർ കൊടുത്തായിരുന്നു, നിങ്ങള് ഇത് ചെന്ന് ഇത് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിൽ പോയാൽ കാര്യങ്ങൾ നിങ്ങളുടെ പിടിയിൽ നടക്കാതെ വരും, പിടിയിൽ നിൽക്കാതെ വരും എന്ന് എഴുതി കൊടുത്തുവായിരുന്നു. പ്രൊഫറ്റിക് ആയിരുന്നു എന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് വെച്ചാല് ഇറ്റ് വെൻ ബിഫോർ എ ബെഞ്ച് വിച്ച് വാസ് സോ ഹൈലി പ്രോട്ടനന്റ് ബെഞ്ച്, അതാണ് ത്രേസ്യ വേഴ്സസ് ജോർജ്. ത്രേസ്യ വേഴ്സസ് ജോർജ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ടെനന്റിനെ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിച്ചത്. ഇന്നും നാട്ടിലൂടെ ചെല്ലുമ്പോൾ ടെനന്റ് പണിത് ആ കെട്ടിടം അവിടെ ഉണ്ട്. എന്നിട്ട് ടെനന്റ് അവൻ അവന്റെ എന്നിട്ട് ടെനന്റിനോട് കെട്ടിടം പണിയാൻ പറഞ്ഞു, കെട്ടിടം പണിയാൻ പറഞ്ഞു. പിന്നെ എന്നിട്ട് ടെനന്റ് അത് ഓക്യുപ്പൈ ചെയ്യുകയാണ്. ലാൻഡ്ലോർഡിന് അതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല. എന്റെ എന്തോ കോടതി ഫിക്സ് ചെയ്തു ഫെയർ. അപ്പൊ അങ്ങനെ ഇൻ എ ഗിവൺ കേസ് ഇഫ് ഇറ്റ് കംസ് ടു ദാറ്റ് ദ കോർട്ട് ക്യാൻ ഇഷ്യൂ ഡയറക്ഷൻസ് ടു ദി എവിക്റ്റഡ് ടെനന്റ് ടു ക്യാരി ഔട്ട് ദ റീകൺസ്ട്രക്ഷൻ. അത്യപൂർവമായിരിക്കാം, പക്ഷെ അതിനും ഉണ്ട്. അപ്പോ പറ്റിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന ക്ലയൻസിനെ നമ്മൾ ലാൻഡ് ലോർഡ്സിന് വേണ്ടി അപ്പീൽ ചെയ്യുമ്പോൾ അതും ഉപദേശിക്കണം. അവൻ ഫൈറ്റ് ചെയ്താൽ അവനും വാശിക്കാരനാണെങ്കിലും പ്രശ്നം വരും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സെക്കൻഡ് പ്രൊവൈസോ ഇതാണ്, ദെൻ തേർഡ് പ്രൊവൈസോ ഇത്രയേ ഉള്ളൂ. തേർഡ് പ്രൊവൈസോ ഫർദർ ദാറ്റ് ദ ടെനന്റ് ഹു ഹാസ് എവിക്റ്റഡ് ഷാൽ ഹാവ് ദ ഫസ്റ്റ് ഓപ്ഷൻ ടു ഹാവ് ദ റീകൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് അലോട്ടഡ് ടു ഹിം വിത്ത് ലയബിലിറ്റി ടു പേ ഫെയർ. അപ്പൊ റീകൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ ഒരു പോർഷൻ, അതും കോടതി ഡിസിഷൻസ് എല്ലാം പറയുന്നത് മോർ ഓർ ലെസ് ദ സെയിം അഡ്വാൻറ്റേജസ് ഇൻ ടു ഓൾഡ് ബിൽഡിംഗ് കിട്ടത്തക്ക വിധത്തിൽ മതി. അപ്പോ പിന്നെ അതില് അവന് എത്രയാണ് മണിയെന്ന് പറയുന്നത്, സെയിം അഡ്വാൻറ്റേജസ് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ മട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരുന്നെങ്കിൽ അവൻ പറയുമായി ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു, ഭൂമി ഗ്രൗണ്ട് ഫ്ലോർ. അപ്പൊ പറയണം ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ പോലെ തന്നെ പറ്റിയതാണെങ്കിൽ സ്റ്റെറി പൊക്കം ഇല്ലാത്ത സ്റ്റെറി കേസ് അതൊക്കെയാണ് കോടതി ഫസ്റ്റ് ഫ്ലോറിലും ഒക്കെ സംബന്ധിച്ചിരിക്കും. മോറോർലെസ് സെയിം അഡ്വാൻറ്റേജസ് കൊടുത്താൽ മതി ഈ ഫസ്റ്റ് ഓപ്ഷനിൽ. അപ്പോഴും ഫെയർ റെന്റ് കിട്ടും, ഫെയർ റെന്റ് കിട്ടും. അത് ഇപ്പോഴത്തെ സെക്ഷൻ ഫൈവിന്റെ ഇപ്പോഴത്തെ ഫെയർ റെന്റ് ലോ അനുസരിച്ചിട്ടാണ് നല്ല റെന്റ് ഫിക്സ് ചെയ്തത്. ഇതാണ് റീകൺസ്ട്രക്ഷൻ കേരളത്തിൽ ധാരാളം ലിറ്റിഗേഷൻ ഉള്ള ഒരുപാട് കേസുകൾ വന്നിട്ടുള്ള ഏരിയയാണ്. കേസുകൾ ധാരാളം വരുന്ന എന്റെ ടൗണില് തൃപ്പൂണിത്തുറയില് ഒരുപാട് ഒരുപാട് പഴയ ബിൽഡിങ്ങുകൾ ഞാൻ കൊടുത്ത ആർ സി പികളിലൂടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ഓർമ്മകളാണ് നാട്ടിലൂടെ ചെയ്യുന്നത്. ഇനി അപ്പൊ ലെവൻ ഫോർ ഫോറും നമ്മൾ വായിച്ചു, ഡിസിഷൻ നമ്മൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ, സമയമെടുക്കും. ദെൻ ലെവൻ ഫോർ ഫൈവ്, ലെവൻ ഫോർ ഫൈവ് എന്താണ്, ലെവൻ ഫോറിലെ fifth subsection, if the tenant ceases to occupy the building continuously for 6 months without reasonable cause, ഇതിനെയാണ് പറയുന്നത് ground of cessation of occupation. Ground of cessation of occupation എന്ന് പറയും. Cessation of land, tenant does not occupy, tenant ഉപയോഗിക്കാതെ അടച്ചുപൂട്ടി പോവുകയാണ്. Because ഒരു ടെനന്റിനെ ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അവനത് ഓക്യുപ്പൈ ചെയ്യുന്നില്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, as far as residential building concerned, occupation means അതിൽ താമസിക്കണം. അല്ലാണ്ട് കമേർഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അവൻ ഏത് കാര്യത്തിനാണോ എടുത്തത്, അവൻ എന്ത് ആക്ടിവിറ്റി, ബിസിനസ് ആക്ടിവിറ്റി ആണോ ട്രേഡ് ആക്ടിവിറ്റി ആണോ നടത്തിയിരുന്നത്, അത് അവനവിടെ നടത്തണം. ഇതൊന്നും ചെയ്യാതെ വെറുതെ ടെനന്റ് ആണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല, അടച്ചുപൂട്ടി ഇരുന്നോണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ വെറുതെ ഒന്നും ചെയ്യാതെ പറ്റില്ല. അതും ലെജിസ്ലേറ്റീവ് ഇന്റെൻമെന്റ് എന്താ വെച്ചാൽ ദിസ് ഈസ് എ ലാൻഡ് ആൻഡ് ടൈം വെയർ അക്യൂട്ട് അക്കോമഡേഷൻ ഷോർട്ടേജ്. അപ്പോ ഒരു വേക്കന്റ് ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് വേക്കന്റ് ആയിട്ട് ഇടാൻ നിയമം ആഗ്രഹിക്കുന്നില്ല, ലെജിസ്ലേറ്റർ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് സെസേഷൻ. അത് ആറ് മാസം കണ്ടിന്യൂസ് സെസേഷൻ വിതൗട്ട് റീസണബിൾ കോസ്, അതുകൊണ്ട് കേട്ടോ വിതൗട്ട് റീസണബിൾ കോസ്, മനസ്സിലായില്ലേ. ഇപ്പൊ റീസണബിൾ കോസ്, ഇപ്പൊ ഈ നമ്മുടെ കൊറോണ സാഹചര്യത്തിൽ നമുക്ക് പറയാം, കൊറോണ സാഹചര്യത്തിൽ പല ടെനൻസും പല കച്ചവടക്കാരും കട പൂട്ടിയിട്ടിരിക്ക, ഒരു കച്ചവടം നടക്കുന്നില്ല, ആളുകൾ വരുന്നില്ല, ലോക്ക്ഡൌൺ ആണ്. അതാണ് ഇതാണ് ഇപ്പൊ കയറി ഒരു ലാൻഡ് ലോഡ് നോക്കി നിൽക്കണ ലാൻഡ് ലോഡ് നേരെ എണ്ണം ഡേറ്റ് വെക്കുവാണ് ഇത്ര മാസം മുതൽ ഇത്ര മാസം വരെ. അതിൽ അവന് ഡിഫൻസ് ആയിട്ട് കൊറോണയും റിസൾട്ട് ലോക്ക്ഡൌണും കൊണ്ടുവന്നാൽ ഒരുവിധം സെൻസ് ഓഫ് ജസ്റ്റിസ് ഉള്ള ഏത് കോടതിയും അത് റീസണബിൾ ക്ലോസ് ആയിട്ട് സമ്മതിക്കും. ഇത് കൊറോണ ഇപ്പോഴത്തെ സാഹചര്യം, അല്ലാണ്ടും റീസണബിൾ ക്ലോസുകളായിട്ട് പല, അതായത് റീസണബിൾ ആയിട്ടുള്ള ഒരു കോടതിക്ക്
റീസണബിൾ ആണെന്ന് തോന്നുന്ന കോടതിയുടെ മൈൻഡിൽ റീസണബിൾ ആയിട്ട് അപ്പീൽ ചെയ്യുന്ന ഏത് കോസ്, പക്ഷെ വെറുതെ ഇരുന്നിട്ട് വെറുതെ അവന് ആവശ്യമില്ലാത്തത് കൊണ്ട് അവൻ പൂട്ടിപ്പോയതാണെങ്കിൽ പറ്റില്ല, സെസേഷൻ ഗ്രൗണ്ടിൽ എവിക്ഷൻ ഓർഡർ ചെയ്യും. സെസേഷൻ ഗ്രൗണ്ടിലും സാധാരണഗതിയിൽ സിമ്പതി, കോടതിയുടെ സിമ്പതി വിൽ ബി ഫോർ ദി ടുവേർഡ്സ് ദി ലാൻഡ് ലോർഡ്, ടെനന്റിൻ അഗൈൻസ്റ്റ് ആയിരിക്കും. അവൻ ആവശ്യമില്ലാഞ്ഞിട്ടല്ലേ അവൻ ഉപയോഗിക്കാത്തതെന്ന് വിചാരിക്കും. അതാണ് 11.4.5. അതിൽ നമ്മൾ കേസ് ലോ ഉണ്ട്, നമുക്ക് കേസ് ലോ എക്സാമിൻ ചെയ്യാം. പിന്നെ അടുത്തത് നോക്കൂ, 11.5 എന്ന് പറയുന്ന ഗ്രൗണ്ട് ആണ്. 11.5 ഒന്ന് കെയർഫുൾ ആയിട്ട് വായിച്ചറിയാം, സെക്ഷൻ 11-ലാണ് വരുന്നതെങ്കിലും 11.5 ആക്ച്വലി എവിക്ഷൻ ഓർഡർ അല്ല കൊടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ എവിക്ഷൻ ഓർഡർ ദാറ്റ് ഇസ് ബീയിങ് ഗിവൺ. ഓൺ ദ കോൺട്രറി, വാട്ട് ഈസ് ഗിവൺ ഈസ് ഓൺലി ഒരു എ പെർമിഷൻ ടു ദ ലാൻഡ് ലോർഡ് ടു എന്റർ ദ ബിൽഡിംഗ് ആൻഡ് ക്യാരി ഔട്ട് റിനോവേഷൻ, അത്രയേ ഉള്ളൂ. ലാൻഡ് ലോർഡ് ടെനന്റ് അവിടെ നിന്ന് മാറണമെന്ന് തന്നെയില്ല. പക്ഷേ ഒരു റിനോവേഷൻ വർക്ക് ഒരു കുറച്ച് കാലത്തേക്ക് കയറി ഒരു കുറച്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന റിനോവേഷൻ വർക്കിനുള്ള പെർമിഷനാണ്. അതുകൊണ്ടാണ് സെക്ഷൻ വായിക്കാം, എ ലാൻഡ് ലോർഡ് ഹു വാണ്ട്സ് ടു റിനോവേറ്റ് ദ ബിൽഡിംഗ് മേ അപ്ലൈ ടു ദ റെന്റ് കൺട്രോൾ ബോർഡ് ഫോർ ആൻ ഓർഡർ ഡയറക്ടിംഗ് ദ ലാൻഡ് ലോർഡ് ടെനന്റ് ടു പുട്ട് ദ ലാൻഡ് ലോർഡ് ഇൻ പൊസഷൻ, അല്ല ഓർഡർ ഡയറക്ടിംഗ് ദ ടെനന്റ് ടു പെർമിറ്റ് ദ ലാൻഡ് ലോർഡ് ടു എന്റർ ആൻഡ് ക്യാരി ഔട്ട് ദ റിനോവേഷൻ within a time to be fixed by the court, and the court may issue such orders as deemed fit, and the tenant shall be bound to abide by the orders of the court. അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ടെമ്പററി എവിക്ഷൻ ആണ്. എവിക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. പെർമിഷൻ ടു ദ ലാൻഡ് ലോർഡ് ടു എൻ്റർ ദ ബിൽഡിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ക്യാരിങ് ഔട്ട് റിനോവേഷൻ വർക്ക്. അപ്പൊ ഇന്ന ഇന്ന റിനോവേഷൻ വർക്കാണ് ചെയ്യാന്നുള്ളതൊക്കെ ഓർഡറിൽ പറയുന്നുണ്ടാവും. അപ്പൊ അതത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം. റീകൺസ്ട്രക്ഷൻ ഗ്രൗണ്ടിൽ എവിക്ഷൻ ആണെങ്കിൽ ഓഫ്കോഴ്സ് പുതിയ കെട്ടിടം കിട്ടുന്നു, അവനെ അക്കോമഡേറ്റ് വീണ്ടും റീഇൻഡക്ട് ചെയ്യേണ്ടി വന്നാലും വേറെയും പുതിയ പുതിയ ടെനൻസിനെ കൊണ്ടുവരാനോ വലിയ കെട്ടിടം. ഇതല്ല, പഴയ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് പുൾ ഡൗൺ ചെയ്യാതെയാണ് റിനോവേഷൻ. അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ തീരെ ഗുണമില്ലാകെയില്ല. എന്റെ കരിയറിൽ എനിക്കൊരു കേസിൽ 11.5 വന്നിട്ടില്ല, പക്ഷെ എനിക്കൊരു 11.5 ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 11.5 കോട്ടയത്തെ നമ്മുടെ ഒരു വലിയ, നമ്മളെ ഞാൻ പേര് പറയുന്നില്ല, നമ്മളെല്ലാവരും അറിയുന്ന വളരെ പ്രഖ്യാതനായ ഒരു ജുഡീഷ്യൽ പേഴ്സണാലിറ്റി ബിലോങ്ങിങ് ടു കോട്ടയം ടൗൺ, ഒരു ബിസിനസ് ഫാമിലിയും കൂടിയാണ്. തിരുനക്കര അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3 മുറികൾ അടങ്ങുന്ന ഒരു കെട്ടിടം. അവിടെ 11.5 അവർ ഇൻവോക്ക് ചെയ്തതല്ല. ഞാൻ പക്ഷേ റിവിഷനിൽ വന്നപ്പോഴാണ് എനിക്ക് കേസ് കിട്ടിയത്. ഞാൻ പറഞ്ഞു ഇതിന് റീകൺസ്ട്രക്ഷൻ വേണ്ട, ഇതിന് കമ്മീഷന്റെ പോയിട്ട് നോക്കിയാൽ പറയാം, ഇതിന് പക്കാ റീകൺസ്ട്രക്ഷന്റെ ആവശ്യമില്ല, റിനോവേഷൻ മതി. ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജ് അന്ന് സിംഗിൾ ജഡ്ജാണ് കേൾക്കണേ റിവിഷനിൽ, ജസ്റ്റിസ് ഭാസ്കരൻ, ആർ ഭാസ്കരൻ സാറല്ല, വേറെ കെ ഭാസ്കരൻ ആന്ധ്രയിൽ. അങ്ങനെ ഇമ്പ്രസ്ഡ് ആയി, അങ്ങനെ എന്നിട്ട് ഓർഡർ സെറ്റ് ചെയ്തിട്ട് താഴെ കൊണ്ടതിലേക്ക് വെച്ചു. റിനോവേഷൻ പറ്റുമെന്ന് നോക്കാൻ, മതിയോ എന്ന് നോക്കാൻ. പക്ഷെ റിമാൻഡിൽ നമ്മൾ ജയിച്ചില്ല, റിമാൻഡിൽ അവർ അത് തന്നെ കൺഫേം ചെയ്തു, പിന്നെ അവർ കൂടുതൽ എവിഡൻസ് കൊടുത്തു. അപ്പൊ എനിവേ, ഈ റിനോവേഷൻ നടത്തിയിട്ട് എന്താ ലാൻഡ് ലോർഡിന് ഗുണം? കെട്ടിടം കിട്ടണില്ലല്ലോ എന്ന് ചോദിച്ചാൽ 6 ഉണ്ട്. 11.6 വായിക്കുമ്പോൾ മനസ്സിലാവും ലാൻഡ് ലോർഡിന് ഗുണമുണ്ടെന്നുള്ളത്. A landlord whose building has been renovated under subsection 5 shall be liable to pay enhanced rent. Shall be liable, a tenant whose building has been renovated under subsection 5 shall be liable to pay enhanced rent so as to assure the landlord a rent equal to the rent for a similar building with similar amenities in the locality. Genuine case is that the landlord should be able to pay because he has a reconstruction. പൈസ വലിയ ഇന്നത്തെ കാലത്ത് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ മൗണ്ടി പൗണ്ടപ്പിയല്ലേ, അതിനുള്ള കാശ് ഉണ്ടാവില്ല. പിന്നെ അതിന് പ്ലാൻ മേടിക്കണം, ലൈസൻസ് മേടിക്കണം, മുനിസിപ്പാലിറ്റിക്കാരുടെ പുറമെ എത്ര നാൾ നടന്നാലാണ്, അവർക്കൊക്കെ അവർ അല്ലറും ചില്ലറ കാശൊക്കെ മേടിക്കും, അവനെ കഷ്ടപ്പെടുന്നത്. അതൊന്നും വേണ്ട, എനിക്ക് റിനോവേഷൻ മതി എന്ന് പറഞ്ഞൊരു അപ്പീലിനെ ഏർപ്പാട് ചെയ്തിട്ട് റിനോവേഷൻ പിന്നെ എന്നെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു അതിനൊരു കമ്മീഷൻ റിപ്പോർട്ട് മാത്രം എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ അവന് റിനോവേഷൻ മതി എന്ന് പറഞ്ഞാൽ കോടതി റിനോവേഷൻ കൊടുക്കും. അതിന് അപൂർവമായിട്ടാണ് റിനോവേഷൻ 11.5 കേസുകൾ വരാറുണ്ട്. എങ്കിലും അതും ഒരു ഗ്രൗണ്ട് ആണ്, എവിക്ഷൻ ഗ്രൗണ്ട് അല്ല. ശ്രദ്ധിക്കണം, എവിക്ഷൻ ഗ്രൗണ്ട് അല്ല, ഇറ്റ് ഈസ് എ ഗ്രൗണ്ട് ഓഫ് ഗിവിംഗ് പെർമിഷൻ ടു ദ ലാൻഡ് ലോർഡ് ടു എന്റർ ദ ബിൽഡിംഗ് ആൻഡ് ക്യാരി ഔട്ട് ദ റിനോവേഷൻ. അതാണ് 6. 11.7 മറിച്ചാണ്. 11.7 എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് തന്നെയാണ്, ബട്ട് ദാറ്റ് ഗ്രൗണ്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എവരിബഡി. വേർ ദ ലാൻഡ് ലോർഡ് ഓഫ് എ ബിൽഡിംഗ് ഈസ് എ റിലീജിയസ് ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ ഓർ അതർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് മേ ഇഫ് ദ ബിൽഡിംഗ് ഈസ് നീഡഡ്. അപ്പൊ ഇതിനകത്ത് എല്ലാ ലാൻഡ് ലോർഡ്സിനും ഇല്ല, എല്ലാവർക്കും 11.7 പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല. 11.7 പെറ്റീഷൻ, 11.7 ഗ്രൗണ്ട് ഈസ് അവൈലബിൾ ഓൺലി ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓൺലി ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ലോർഡ്സ്. ആർക്കൊക്കെയാണ്? റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്,
education institutions or other public institutions or other decisions or other trade unions okka varu urudapetta institutions public ine korche stake ulla appa pallikal aanayilo ambalangalde okka kettanangal aanengil adava adu naattukar poduve undallo then charitable adu pole thanne poduvayittulla public charity okka aanengil angane then educational education ariyavallo na education la management inde aalukal maatramallo illayo naattukar pillai ellam povunnalle adu allengil all other public inde avarku aanengil if the building is needed for the purposes of the institution if that adre 530 le ha no 11 8 vare my idea sorry, just my idea was to stop at 530 I will stop also at 535 because ini continuous aayittu irukkum so oru problem ullu balu and really manasilakkanam naan oru naalu part le ലോ പറഞ്ഞ് തീർക്കാം ഡിസിഷൻസ് ഒക്കെ തീർക്കാം വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് ഇന്ററാക്റ്റീവ് സെക്ഷൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഒരു അഞ്ച് പാർട്ട് വേണ്ടി വന്നേക്കും അതാണ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പോ ഇത് പാർട്ട് ത്രീയിലും തീരുമില്ല തീരുമില്ല ഉറപ്പാണ് അപ്പോ 11-7 അത്രയേ ഉള്ളൂ 11-7 ഗ്രൗണ്ട് ഇങ്ങനെയാണ് for the purposes of the institution religious anange religious charitable anange charitable education anange institution adare pa public institution the purposes in or need venam need undengile kudukana parayane appo 11-7 bonafides ibda parayunnillengilum 11-10 il chellumbo adare bonafides vendadayittu avda parayunnunde appo idana poduve engilum the ground is comparatively easier than the 11-3 ground അതാണ് അതിന്റെ 11-7 ലേക്ക് വരും 11-7 ലേക്ക് നമ്മൾ ഡിസിഷൻസ് വെച്ച് അനലൈസ് ചെയ്യാം പിന്നെ ഉള്ളത് 11-8 ആണ് 11-8 പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഞാൻ ഇന്നത്തെ പരിപാടി നിർത്തുക 11-8 പറയുന്നത് അഡീഷണൽ അക്കോമഡേഷൻ എന്നാണ് ഗ്രൗണ്ട് ഓഫ് അഡീഷണൽ അക്കോമഡേഷൻ ആണ് പൊതുവെ പറയുന്നത് ഇത് നമ്മൾ കൺസീവ് ചെയ്യേണ്ടത് എ ലാർജർ ബിൽഡിംഗ് എ ബിൽഡിംഗ് വിത്ത് മെനി പാർട്സ് വൺ പോർഷൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഇൻ ദി പൊസഷൻ ഓഫ് ദി ലാൻഡ് ലോർഡ് ആൻഡ് അനദർ പോർഷൻ ഇൻ ദ പൊസഷൻ ഓഫ് ദി ടെനന്റ് And the landlord requires additional accommodation for the landlord's personal use. അങ്ങനെ ആയിരിക്കണം. പണ്ടൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നതും ആദ്യത്തെ കോടതികളും മനസ്സിലാക്കിയിരുന്നത് അഡ്ജസൻ്റ് ആയിട്ടുള്ള റൂം രണ്ട് മുറിയുള്ള അല്ലെങ്കിൽ നാല് മുറിയുള്ള ബില്ലിങ്ങിൽ ഒരു മുറി ലാൻഡ് ലോർഡും തൊട്ടടുത്ത മുറി ടെനൻറ്റും പിന്നെ ആണെങ്കിൽ ലാൻഡ് ലോർഡിന് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് അങ്ങനെ വേണമെന്നില്ല അഡ്ജസൻ്റ് ആയിരിക്കണമെന്നില്ല ആ സെയിം ലാർജർ ബില്ലിങ്ങിൽ തന്നെ ലാൻഡ് ലോർഡിന് ഒരു മുറി ഉണ്ടായാൽ ലാൻഡ് ലോർഡിന്റെ പേഴ്സണൽ യൂസിന് ടെനന്റ് ഇരിക്കുന്ന മുറി അതും ആ ബിൽഡിംഗിൽ തന്നെയുള്ള മുറി ആണെങ്കിൽ 11-8 ഇൻവോക്ക് ചെയ്യാം അഡീഷണൽ അക്കോമഡേഷൻ ഗ്രൗണ്ട് ഇൻവോക്ക് ചെയ്യാം അഡീഷണൽ അക്കോമഡേഷൻ ഫോർ ദ ലാൻഡ് ലോർഡ്സ് പേഴ്സണൽ യൂസ് എന്നാണ് പറയുന്നത് അതാണ് 11-8 11-8 നമ്മൾ 11-8 ഞാൻ വായിച്ചു ഈ 11-8 വായിക്കുമ്പോൾ നമ്മൾ 11-10 കൂടി കടക്കാതെ പറ്റൂല 11-10 വരുമ്പോ ഇതാണ് 11-10 പറയുന്ന എങ്ങനെയാണ് ഇവിടെ 11-10 11-10 പറയുന്നത് 11-10 ഈ ബോണാഫൈഡ്സ് എന്ന് പറയാത്ത പല സെക്ഷൻസിനും അല്ല 11-3 പറയുന്നുണ്ട് 11-4 പറയുന്നുണ്ട് 7-8 പറയുന്നുണ്ട് അവിടെയൊക്കെ ബോണാഫൈഡ് ആണെന്ന് പറയാം പക്ഷെ 11-4-1 ബോണാഫൈഡ്സ് നോക്കണ്ട 2 ബോണാഫൈഡ്സ് നോക്കണ്ട 3 ബോണാഫൈഡ്സ് നോക്കണ്ട എന്ന് പിന്നെ ഡിസിഷൻസ് പറഞ്ഞിട്ടുണ്ട് 11-7 ബോണാഫൈഡ്സ് വേണമെന്നിവിടെ പറയുന്നു പിന്നെ സബ്സെക്ഷൻ 8 ബോണാഫൈഡ് ആയിരിക്കണമെന്ന് ഇവിടെ പറയുന്നു അവിടെ പറയണില്ലെങ്കിൽ മെയിൻ സെക്ഷനിൽ പറയണില്ലെങ്കിലും ബോണാഫൈഡി അല്ലെങ്കിൽ റിജക്ട് ചെയ്യണമെന്നാ പറയുന്നത് പക്ഷെ ഈ പ്രൊവൈസോ ആണ് ഞാൻ പറഞ്ഞത് 11-8 പ്രൊവൈസോ ആണ് 11-10 കിടക്കുന്നത് പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ഓൺ ദ സബ്സെക്ഷൻ 8 റെന്റ് ആൻഡ് റോൾ കോഡ് ഷാൽ റിജക്ട് ദി ആപ്ലിക്കേഷൻ വിച്ച് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഹാർഡ്ഷിപ്പ് വിച്ച് മേ ബി കോസ്ഡ് ടു ദ ടെനന്റ് ബൈ ഗ്രാൻഡിങ് ഇറ്റ് വിൽ ഔട്ട് വേ ദി അഡ്വാൻറ്റേജ് ടു ദ ലാൻഡ് ലോർഡ് അപ്പൊ ഹാർഡ്ഷിപ്പ് അഡ്വാൻറ്റേജും ലാൻഡ് ലോർഡിന് കിട്ടുന്ന ലാൻഡ് ലോർഡ് ഗെയിൻ ചെയ്യുന്ന അഡ്വാൻറ്റേജസ് by getting eviction under 11-8 and that is to be put on one scale of the balance and a tenant suffer cheyina hardship adu put on the other scale of the balance ennatt adu means comparative evaluation of the hardship of the tenant and the advantage alla comparative hardship ennaanu nammal vakkilumarum kodadiyalo okka angane parnju poyirunne pakshe idu inganeyanu weigh cheyyendathu adile tenantine kittu landlord avane tenantinte hardship ലാൻഡ്ലോർഡ് ഗെയിൻ ചെയ്യുന്ന അഡ്വാൻറ്റേജസിൻ്റെക്കാളും ഔട്ട് വേ ചെയ്യുമെങ്കിൽ എവിക്ഷൻ കൊടുക്കാൻ പാടില്ല എന്നാ പറയണേ 11-8 അപ്പൊ ഞാനിപ്പോ തൽക്കാലം നിർത്തുകയാണ് നമ്മൾ പിന്നെ തേർഡ് പാർട്ടിൽ നമ്മൾ ഈ 11-8 അങ്ങ് തുടങ്ങും 11-8 വെച്ച് തുടങ്ങും അപ്പൊ അടുത്ത തേർഡ് പാർട്ടിലൂടെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് സെക്ഷൻസ് എല്ലാം തീരും
റൂൾസിലെ ചില റൂൾസും നമ്മൾ നോക്കേണ്ടി വരും, അതൊക്കെ തീരും. ഞാൻ ഡിസിഷൻസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഡിസിഷൻസ് പറയാതെ പോകുന്ന ഒരു കാര്യമൊന്നുമില്ല. 640 ഡിസിഷൻസ് നമ്മൾ എടുത്തു, പക്ഷെ അത്രയൊന്നും പറയുന്നില്ല. ഞാനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനറൽ ആയിട്ടുള്ള കുറെ ഡിസിഷൻസ് ഉണ്ട്, എല്ലാം കൂടി ഒരു 10-40 ഡിസിഷൻസ് എങ്കിലും പറയണം, അത് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സീനിയേഴ്സിനെ അല്ല. പ്രധാനം സീനിയേഴ്സ് വരുന്നതിൽ സന്തോഷമാണ്, അതെനിക്കൊരു ഓണറാണ്. പക്ഷെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് പിള്ളേരെയാണ്. പിള്ളേരിപ്പം എല്ലാം എനിക്ക് അറിഞ്ഞുകൂടെ ബാലുവിനോടെ പറയും, അതായത് ഈ 51 പിള്ളേരെയാണ് ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിലെ 51 കുട്ടികളെ തന്നത്. അവരിൽ എത്ര പേര് ഇന്ന് വന്നെന്ന് അറിയില്ല. ഇവിടെ തന്നെ ലൈവായിട്ട് വരണമെന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണ്ട. പക്ഷെ അവര് നിങ്ങൾ വിശ്വസിക്കുക, അവരെ അവർ പറയുന്ന സത്യമാണ്. അവര് യൂട്യൂബില് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കണ്ടാലും മതി, പക്ഷെ അത് കണ്ടിരിക്കണം അവരെ. അവരെ ഡിസിഷൻ കൊടുക്കണം ഞാൻ. സോ ഐ ആം കോളിംഗ് ഇറ്റ് എ ഡേ. ഐ താങ്ക് എവറി വൺ ഓഫ് യു ഫോർ ദി പേഷ്യന്റ് ലിസണിംഗ് ദാറ്റ് യു ഗേവ് മീ. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ് സാറ് പയസ് കുര്യാക്കോസ് സാറാണ് എടുത്തത്. അദ്ദേഹം നമുക്കറിയാം വാടക നിയന്ത്രണ നിയമങ്ങളിലെ 11-ാമത്തെ വകുപ്പും അതിൻ്റെ ഉപവകുപ്പുകളെയും സംബന്ധിച്ചാണ് ഇന്ന് ക്ലാസ് എടുത്തത്. പ്രധാനമായും അഭിഭാഷകർക്ക് ഏറ്റവും പ്രയോജനമുള്ളതും നമ്മുടെ ഉപയോഗിക്കുന്നതുമായ വകുപ്പുകളാണ് 11-ും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും. അപ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ക്ലാസ്സാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇനി തുടർന്ന് അടുത്ത സെഷൻ എന്നാണ് എന്നുള്ളത് ഞങ്ങൾ ഇതിൻ്റെ പുറകിലായിട്ട് അറിയിക്കും. അന്നും ഇന്ന് പങ്കെടുത്ത എല്ലാ പേരും അന്നത്തെ ക്ലാസ്സുകളിലും കൃത്യമായും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ്, 5 വർഷത്തിൽ താഴെ പ്രാക്ടീസുള്ള അഭിഭാഷകർ കൃത്യമായും എല്ലാ സെഷനുകളിലും പങ്കെടുക്കണം. അതെന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സ്ഥിരമായി പറയുന്നത് എന്നുള്ള വിഷയം അവസാനത്തെ ക്ലാസ്സിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പയസ് കുര്യാക്കോസ് സാറ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും മറന്നുപോകരുത്, എല്ലാവരും എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കണമെന്ന് ഒന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് സാറിന് എല്ലാവിധ നന്ദി.